Hello. Welcome back to Tales of Three Footprints. അപ്പോൾ നമ്മൾ ഇന്ന് ഏത് വീഡിയോ ആണ് വന്നത്? നമ്മൾ കഴിഞ്ഞ ഇൻട്രൊഡക്ഷൻ വീഡിയോയില് നമ്മൾ ഏത് വ്ലോഗുമായിട്ടാണ് വരാന്ന് പറഞ്ഞത്? ഗ്രാജുവേഷൻ ഡേ. യെസ്, നമ്മൾ ഇന്ന് ഗ്രാജുവേഷൻ ഡേന്റെ വ്ലോഗുമായിട്ടാണ് വന്നിരിക്കുന്നത്. ഇന്ന് ഞാനാണ് മെയിൻ സ്റ്റാർ, കാരണം എന്റെ ഗ്രാജുവേഷൻ ഡേ ആണ് നിങ്ങൾ ഇന്ന് കാണാൻ പോകുന്നത്. അപ്പൊ ഇവർ രണ്ടുപേരാണ് ഈ ഒരു വീഡിയോയുടെ പിന്നില്, കാരണം ഇവരാണ് ഷൂട്ട് ചെയ്തത്. കാരണം ഞാൻ അന്ന് ഫുൾ എൻഗേജ്ഡ് ആയിരുന്നു. അപ്പൊ നമ്മള് ഓൾറെഡി പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നു, പക്ഷെ ഞാൻ ആ സമയത്ത് ഫുൾ എൻഗേജ്ഡ് ആയപ്പോ ഞാൻ വ്ലോഗ് എടുക്കുന്നൊക്കെ വിട്ട് വേണ്ടെന്ന് വിചാരിച്ചു. പക്ഷെ ഇവരാണ് ഷൂട്ട് ചെയ്തത്. ഇവര് ഷൂട്ട് ചെയ്ത് കഴിഞ്ഞത് കണ്ടപ്പോ എനിക്ക് തോന്നി ചെറിയൊരു വ്ലോഗ് ആക്കാനുള്ള കണ്ടന്റ് ഉണ്ടെന്ന് തോന്നി. അതിനുശേഷം ചെറുതായിട്ട് നമ്മൾ എഡിറ്റ് ചെയ്തു. ഷൂട്ട് ചെയ്തതിലൊക്കെ കുറച്ച് മിസ്റ്റേക്സ് ഒക്കെ ഉണ്ട്, കാരണം നമ്മൾ ക്യാമറ ഫോണിലാണ് ഫസ്റ്റ് ടൈം ആണ്, പിന്നെ ഫോണിലാണ് നമ്മൾ ഷൂട്ട് ചെയ്തത്. ട്രൈപോർഡ് ഒക്കെ ഉണ്ടായിരുന്നു, പക്ഷെ നമ്മൾ അന്നേരം അതൊന്നും യൂസ് ചെയ്തിട്ടില്ല കേട്ടോ. സ്റ്റാർട്ടിങ്ങിലായതുകൊണ്ട് അപ്പൊ നമ്മളത് യൂസ് ചെയ്തില്ല. നമ്മൾ വാങ്ങി നമ്മൾ ബാഗിലുണ്ടായിരുന്നു. നമ്മള് സാധാരണ നമ്മൾ നോർമലി വീഡിയോ എടുക്കുന്ന പോലെയാണ് എടുത്തത്. അതിന്റെ ഒരു സ്റ്റെബിലൈസേഷന്റെ പ്രോബ്ലം ഒക്കെ നിങ്ങൾക്ക് കാണാം. കവർ ചെയ്തിട്ട് കുറച്ച് പോർഷൻ അങ്ങനെയൊക്കെ വന്നിട്ടുണ്ട്. അങ്ങനെ നമ്മള് ഷൂട്ട് ചെയ്തു. ഷൂട്ട് ചെയ്തതിന് ശേഷം എഡിറ്റ് ചെയ്തു. എഡിറ്റ് ചെയ്യുന്ന സമയത്ത് നമ്മള് ഇങ്ങനെ ക്ലിപ്സ് ഇങ്ങനെ വ്ളോഗിംഗ് പോലെ അല്ലല്ലോ ഷൂട്ട് ചെയ്തത്. അപ്പൊ നിങ്ങൾക്ക് എന്താ നടക്കുന്നത് നിങ്ങൾക്ക് കൺവേ ആവാൻ വേണ്ടി ചെറുതായിട്ട് വോയിസ് ഓവർ ഒക്കെ കൊടുത്തു. ഫസ്റ്റ് ടൈമാണ് ഒരു വീഡിയോക്ക് വോയിസ് ഓവർ കൊടുക്കുന്നത്. അപ്പം നമ്മള് മാക്സിമം ട്രൈ ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇങ്ങനെ ഓരോ വീഡിയോസിലായിട്ട് കറക്റ്റ് ചെയ്ത് വരാം. അങ്ങനെ ഷൂട്ട് ചെയ്ത് എഡിറ്റ് ചെയ്ത് വോയിസ് ഓവർ ഒക്കെ കൊടുത്ത് ഞങ്ങൾക്ക് കിടിലനായിട്ടുള്ള ഒരു ഐറ്റം, ഞങ്ങൾക്ക് ഇപ്പോൾ ഇതൊരു കിടിലനാണ്. ഇനി കുറേ കാലം കഴിഞ്ഞ് റിപ്പീറ്റ് അടിച്ച് കാണുമ്പോൾ ഇങ്ങനെയാണോ നമ്മൾ ചെയ്തത് നമുക്ക് തോന്നാൻ ചാൻസ് ഉണ്ട്. പക്ഷെ ഇപ്പോൾ നമുക്ക് അറ്റ് പ്രസന്റ് നമുക്ക് നമ്മളെ ബെസ്റ്റ് വീഡിയോ ആണ്. അതാണ് ഞങ്ങൾ നിങ്ങളെ മുന്നോട്ട് പ്രസന്റ് ചെയ്യുന്നത്. ഇപ്പോൾ ഗ്രാജുവേഷൻ ഡേ എന്ന് പറയുന്നത് വളരെ എക്സൈറ്റ്മെൻറ്റോടുകൂടെ വെയിറ്റ് ചെയ്തിട്ടുള്ള ഒരു ഡേ തന്നെയായിരുന്നു. പക്ഷെ കുറച്ച് കഴിഞ്ഞപ്പം ഗ്രാജുവലി ആ ഒരു എക്സൈറ്റ്മെന്റ് കുറച്ച് കുറഞ്ഞു കുറഞ്ഞ് വന്നു. കാരണം നമ്മളിങ്ങനെ കൊറോണ ആയതുകൊണ്ട് നമുക്ക് ഫംഗ്ഷൻസ് ഒന്നും നടത്താൻ പറ്റില്ല, അങ്ങനെ പെർമിഷൻ ഒന്നും നമുക്ക് കിട്ടിയില്ല. നമ്മുടെ സീനിയേഴ്സിന് ഇതുപോലെ കൊറോണന്റെ പീക്ക് ലെവലിൽ നിൽക്കുമ്പോഴായിരുന്നു അവരൊരു പാസ് ഔട്ട്, അപ്പൊ അവർക്കും പറ്റിയില്ല. അപ്പൊ നമുക്ക് എങ്കിലും നടത്താം, ആ സമയത്ത് നമുക്ക് സീനിയേഴ്സിനും നമുക്ക് ഒരുമിച്ച് നടത്താം, അങ്ങനെയൊക്കെ പ്ലാൻസ് ഉണ്ടെങ്കിലും ഇതിങ്ങനെ പിന്നെ ഫ്രണ്ട്സൊക്കെ പലരും പല സ്ഥലങ്ങളിലായിട്ട് പോയി ജോലിക്കൊക്കെ വേണ്ടിയിട്ട് കുറെ പേര് ഔട്ട് ഓഫ് കൺട്രി ഒക്കെ പോയി. അപ്പൊ അവർക്ക് ജോയിൻ ചെയ്യാൻ പറ്റില്ല. അപ്പൊ അങ്ങനെ നമ്മള് ഒരു ഉഷാറ് കുറഞ്ഞു. അപ്പൊ ഇങ്ങനെ എക്സൈറ്റ്മെന്റ് ഒക്കെ ഇങ്ങനെ കുറഞ്ഞു വന്നു. പക്ഷെ ഉമ്മ അപ്പോഴും ചോദിക്കുന്നുണ്ടായിരുന്നു നടക്കുവോ ഉണ്ടാവോ ഉണ്ടാവോ എന്നിങ്ങനെ ചോദിച്ചുകൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു. ഉമ്മയ്ക്ക് അപ്പോഴും ആ എക്സൈറ്റ്മെന്റ് അവിടെ ഉണ്ടായിരുന്നു. അങ്ങനെ ഒരു ദിവസം ഉമ്മ പറഞ്ഞു അല്ലേ, ഇല്ലെങ്കിൽ നമുക്ക് ഉണ്ടാക്കും. ഞാനിപ്പോ ഗ്രാജുവേറ്റഡ് ആ സമയത്ത് നമ്മൾ ഗ്രാജുവേറ്റഡ് ആവാൻ നിൽക്കിയത് ഞാൻ. അപ്പൊ ഞങ്ങൾ രണ്ടാളും കൂടി മാനേജറായിട്ട് പോയിട്ട് കോട്ടും ഇട്ടിട്ട് നമുക്ക് തന്നെ കുറച്ചൊരു ഫോട്ടോഷൂട്ട് നടത്താം, അങ്ങനെയൊക്കെ പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നിടയില്. പക്ഷെ എനിക്കെപ്പോഴും എവിടെയോ നമ്മുടെ ഗ്രൂപ്പിലൊക്കെ വല്ലപ്പോഴും ഡിസ്കഷൻ ഉണ്ടോ നമുക്ക് നടത്തണ്ടേ നടത്തണ്ടേ, ഇങ്ങനെ ഗ്രൂപ്പിൽ ആരെങ്കിലും ഒക്കെ ഒരു മെസ്സേജ് ഇടുമ്പോ ഇതെപ്പോഴെങ്കിലും നടക്കും നടക്കും. അതുകൊണ്ട് ഞാൻ പറഞ്ഞു ഇല്ല നടക്കാൻ ചാൻസ് ഉണ്ടെന്ന് പറഞ്ഞ് അങ്ങനെ നമ്മള് ഹോൾഡ് ചെയ്ത് വെച്ചതായിരുന്നു. ഇത് ഈ ഒരു ഗ്രാജുവേഷൻ നടന്നിട്ടില്ലെങ്കിൽ ഉറപ്പായിരുന്നു ഞങ്ങളൊരു ഗൗണും ക്യാപ്പും റണ്ണിന് എടുത്തിട്ടായിട്ട് വരും മാനേജറെ ഫോട്ടോഷൂട്ട് നടത്തിയായിരുന്നു, അത് ഉറപ്പായിരുന്നു. അപ്പൊ ഞാൻ ഏത് കോളേജിലാണ് പഠിച്ചത്, ഏത് കോഴ്സാണ് പഠിച്ചത് എന്നീ കാര്യങ്ങളൊക്കെ നമ്മള് എവിടെ പറഞ്ഞത്, നമ്മള് ഫസ്റ്റത്തെ വ്ളോഗില്. അത് നമ്മുടെ സെക്കൻഡ് വീഡിയോ ആണിത്. ഫസ്റ്റ് വ്ളോഗില് നമ്മള് ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ ആരാണ്, നമ്മള് സ്ഥലം എവിടെയാണ് എന്നീ കാര്യങ്ങളൊക്കെ പറഞ്ഞു, നമ്മള് എല്ലാ കാര്യങ്ങളും പറഞ്ഞിട്ടുണ്ട്. അപ്പൊ വീണ്ടും റിപ്പീറ്റ് ചെയ്യുന്നില്ല, നിങ്ങൾ എന്ത് ചെയ്യാ ആ ഒരു വീഡിയോ കണ്ടിട്ടില്ലെങ്കിൽ കാണാം. ഓക്കെ, അപ്പൊ കണ്ടു കഴിയുമ്പോ ഞങ്ങൾ ആരാണ്, എന്താണ് നമ്മളെ ഈ ചാനലിന്റെ കോണ്ടന്റ് എന്താണ് എന്നീ കാര്യങ്ങളൊക്കെ അവിടെ ക്ലിയർ ആവും. അപ്പൊ ഒരു ഗ്രാജുവേഷൻ ഡേയിൽ എന്തൊക്കെയാണ് നടക്കുന്നത് എന്ന് നിങ്ങൾക്ക് ക്ലിയർ ആയിട്ട് ഈ ഒരു വ്ളോഗ് കാണുമ്പോൾ മനസ്സിലാവും. ഒരു ഒരു ഗ്രാജുവേറ്റഡ് ആയിട്ടുള്ള ആളാണ് കാണുന്നതെങ്കിൽ നിങ്ങൾക്ക് നിങ്ങൾ ആ മൊമെന്റ്സ് ഒന്ന് റിക്കലക്ട് ചെയ്യാനും ഓർമ്മകളൊക്കെ ഒന്ന് വരും. കാരണം ഞാൻ ഈ ഒരു വീഡിയോ എഡിറ്റ് ചെയ്തതിന് ശേഷം വോയിസ് ഓവർ കൊടുക്കുമ്പോഴാണ് എനിക്ക് തന്നെ ആ ഒരു ഫീലിങ്സ് വന്നത്, ഒരു എക്സ്ട്രാ ഫീലിങ്സ്. നമ്മള് വോയിസ് ഓവർ കൊടുക്കുമ്പോ ആ സമയത്ത് ഉണ്ടായിരുന്ന കാര്യങ്ങളൊക്കെ, നമ്മള് ലാസ്റ്റ് വോയിസ് കംപ്ലീറ്റ് ചെയ്യുന്ന സമയത്ത് വോയിസ് ഓവർ കൊടുത്ത് ലാസ്റ്റ് ആവുന്ന സമയത്ത് എനിക്ക് അയ്യോ കഴിഞ്ഞുപോയി, എനിക്കൊരു ആ കോളേജിൽ നിന്ന് അന്ന് ഇറങ്ങുന്നതിനേക്കാളും കൂടുതൽ ഫീലിങ്സ് എനിക്ക് ആ വോയിസ് ഓവർ കൊടുക്കുന്ന സമയത്ത് എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പം ഇതിലൂടെ കടന്നു പോയിട്ടുള്ള കുറേ പേർക്ക് അത് റിലേറ്റ് ചെയ്യാൻ പറ്റും. മിസ്സായിട്ടുള്ള ഒരുപാട് പേരുണ്ട്, കാരണം കൊറോണ സമയത്തിലൊക്കെ ഇപ്പൊ നമ്മള് ബി ആർക്കിലുള്ള ബാച്ചസിന് നമ്മളെ സീനിയേഴ്സിന് കിട്ടി, പക്ഷെ ബാക്കി ഡിപ്പാർട്ട്മെന്റ്സിന് ഇതുപോലെ കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. പല കോളേജസും ഇപ്പൊ നടത്തുന്നുണ്ട്, റീസെന്റ് എല്ലാരെയും വിളിച്ച് നടത്തുന്നുണ്ട്.
അപ്പം എല്ലാവർക്കും ഒരു റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു വ്ളോഗ് ആയിരിക്കും. പിന്നെ പാരന്റ്സ്, കാരണം നമുക്ക് ഉണ്ടായിരിക്കുന്നതിനേക്കാളും അമ്മേന്റെ എക്സൈറ്റ്മെന്റ് പറഞ്ഞു, അതുപോലെ തന്നെ അവിടെ വന്നിരിക്കുന്ന ഓരോ പാരന്റ്സിന്റെ ഫേസിൽ നമുക്ക് ആ ഒരു എക്സൈറ്റ്മെന്റും ആ ഒരു പ്രൗഡ് മൊമെന്റ്, അവരുടെ കുട്ടികൾ വന്ന് ആ ഒരു നമുക്ക് നമ്മളെ മുഖത്ത് കാണുന്നതിനേക്കാളും ഒരു ഹാപ്പിനെസ് അവരുടെ ഫേസിലായിരുന്നു കാണുന്നത്. പിന്നെ ടീച്ചേഴ്സ്, അപ്പം ഈ ഒരു വ്ളോഗിൽ ഇതൊക്കെ നിങ്ങൾക്ക് കാണാൻ പറ്റും. ഒരു സീക്വൻഷ്യൽ ഓർഡർ ആയിട്ട് തന്നെ ഞാൻ ഓരോ ഈ നടന്നിരിക്കുന്ന ഓരോ കാര്യങ്ങളും എല്ലാത്തിൻ്റെയും ഓരോ ക്ലിപ്സ് ഒരു ക്ലിപ്പെങ്കിലും നമ്മൾ കിട്ടിയിട്ടുണ്ട് വെച്ച് അറേഞ്ച് ചെയ്തിട്ട് നിങ്ങളെ മുന്നോട്ട് എത്തിക്കുകയാണ്. അപ്പം ഞങ്ങളുടെ ഈ കുഞ്ഞു വ്ളോഗ് ഞങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന പ്രതീക്ഷിക്കുന്നു. അപ്പം നിങ്ങളെല്ലാവരും ഈ വീഡിയോ കാണുക, ഞങ്ങളെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമന്റ് ചെയ്യുക. കാരണം നമുക്ക് സജഷൻസും കാര്യങ്ങളും എന്തെങ്കിലും മിസ്റ്റേക്സ് ഒക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ അതൊന്ന് പറഞ്ഞു തരാം, നമുക്ക് ഇമ്പ്രൂവ് ചെയ്യാലോ. പിന്നെ സബ്സ്ക്രൈബ് ചെയ്താൽ മാത്രം പോരാ, ക്ലിക്ക് ചെയ്യണം. കാരണം നമുക്ക് ഇനി വീഡിയോസ് ഇടുന്ന സമയത്ത് നമ്മൾ ഓൾറെഡി രണ്ട് വീഡിയോസ് ഷൂട്ട് ചെയ്ത് എഡിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്, അപ്പോൾ ഓൺ ദ വേ ആണ്. അപ്പം നമ്മൾ അടുത്ത് ഉടനെ തന്നെ എടുക്കുന്നതാണ്. അപ്പം നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ വരണമെങ്കിൽ നിങ്ങൾ സബ്സ്ക്രിപ്ഷൻ്റെ കൂടെ ഉള്ള ഒരു ബെല്ലൈക്കണും കൂടെ ക്ലിക്ക് ചെയ്യണം. ഓക്കെ, അപ്പം നിങ്ങളെല്ലാവരും ഞങ്ങളുടെ വീഡിയോ എൻജോയ് ചെയ്യുമെന്ന് പ്രതീക്ഷിച്ചുകൊണ്ട് ഞങ്ങളിവിടെ വൈൻഡ് അപ്പ് ചെയ്യുകയാണ്. നെക്സ്റ്റ് നിങ്ങൾക്ക് ഞങ്ങളുടെ ഗ്രാജുവേഷൻ വ്ളോഗ് കാണാം. അപ്പോൾ അങ്ങനെ രാവിലെ 6:35 കണ്ണൂർ ആലപ്പി എക്സ്പ്രസ്സിലാണ് നമ്മൾ ടിക്കറ്റ് ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നത് തൃശ്ശൂരിലോട്ട്. കാലിക്കറ്റ് റെയിൽവേ സ്റ്റേഷനിലെ ട്രെയിൻ ഓൺ ടൈം തന്നെ എത്തി. നമ്മളങ്ങനെ കയറിയിരുന്നു. ഫോണിലധികം ടൈം നമ്മൾ സ്പെൻഡ് ചെയ്തില്ല, കാരണം നമുക്ക് മാക്സിമം ഫോട്ടോസും വീഡിയോസും എടുക്കണമെങ്കിൽ ചാർജ് വേണമല്ലോ ഫോണിൽ. അങ്ങനെ ഞങ്ങൾ പുറത്തോട്ട് നോക്കിയിരുന്നു. കുറച്ച് കഴിഞ്ഞപ്പം രാത്രി നേരത്തെ ഉറങ്ങാൻ പറ്റാത്തതുകൊണ്ടും നേരത്തെ എഴുന്നേക്കേണ്ടി വന്നതുകൊണ്ടും തന്നെ എനിക്ക് ചെറുതായിട്ട് ഉറക്കം വന്ന് ഞാനൊന്നും മയങ്ങി. കാലിക്കറ്റ് ഓൺ ടൈം ട്രെയിൻ എത്തിയെങ്കിലും തൃശ്ശൂർ എത്തുമ്പോഴത്തേക്കും ആള് ലേറ്റായി. 9:35 എത്തേണ്ട ട്രെയിൻ എത്തുമ്പം 9:45 കഴിഞ്ഞു, 9:50 ആയി. 10:00 നമുക്ക് റിപ്പോർട്ടിംഗ് ടൈം, അതുകൊണ്ട് തന്നെ പിന്നെ ഒന്നും നോക്കിയില്ല, പെട്ടെന്ന് ഒരു ഓട്ടോ വിളിച്ചു നേരെ ഗവൺമെൻറ് എഞ്ചിനീയറിംഗ് കോളേജ് തൃശ്ശൂരിലോട്ട് അങ്ങോട്ട് വെച്ച് കാച്ചി. ഓട്ടോയിൽ ആ ഒരു എൻട്രൻസിലൂടെ GEC തൃശ്ശൂർ എന്നതിൻ്റെ ക്യാമ്പസിലോട്ട് എൻ്റർ ചെയ്യുന്ന സമയത്ത് ഇതേപോലെ ഒരു ഡേ 5 years ബാക്ക് പാരൻസിൻ്റെ കൂടെ അഡ്മിഷന് വേണ്ടി വന്ന ആ ഒരു മെമ്മറീസ്, അതൊക്കെയാണ് എൻ്റെ മനസ്സിലോട്ട് ഇങ്ങനെ വരുന്നുണ്ടായിരുന്നത്. ഒരു പ്രത്യേക തരം ഫീലിംഗ് തന്നെയായിരുന്നു. കോളേജിലെത്തിക്കഴിഞ്ഞ ആദ്യത്തെ ഡ്യൂട്ടി എന്ന് പറയുന്നത് നമുക്കിടാനുള്ള ഗൗണും ക്യാപ്പും കളക്ട് ചെയ്യുക എന്നതാണ്. ഇപ്പം നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത് ജൂനിയേഴ്സ് ഒരു റൂമിൽ നമുക്ക് വേണ്ടിയിട്ടുള്ള ഗൗണും ക്യാപ്പും സെറ്റ് ചെയ്ത് അവിടെ വെയിറ്റ് ചെയ്തിരിക്കുന്നുണ്ട്. അങ്ങോട്ടേക്കാണ് അവിടെ എത്തി നമ്മൾ ഗൗണും ക്യാപ്പെല്ലാം ഒരു രജിസ്റ്ററിൽ പേരും സിഗ്നേച്ചറൊക്കെ ചെയ്ത് റിസീവ് ചെയ്തു. റിസീവ് ചെയ്ത് ഇറങ്ങുന്ന സമയത്ത് അവർ പ്രത്യേകം പറഞ്ഞിട്ടുണ്ടായിരുന്നു തിരിച്ച് ഇതുപോലെ എത്തിക്കണം എന്നുള്ളത്. അതിനുശേഷം നമ്മൾ നേരെ വരാന്തയിലൂടെ മൂവ് ചെയ്ത് ഫ്രണ്ട്സിൻ്റെ അടുത്തേക്കാണ് പോയത്. ഫ്രണ്ട്സ് എല്ലാവരും പല കോർണേഴ്സിലായിട്ട് നിൽക്കുന്നുണ്ടായിരുന്നു. നമ്മളവിടെ പിന്നെ ഒരു ചിറ്റ്ചാറ്റ് സെഷൻ ആയിരുന്നു, കാരണം നമ്മൾ കുറച്ച് കാലമായല്ലോ കണ്ടിട്ട്, അപ്പോൾ കുറേ സ്റ്റോറീസ് പറയാനുണ്ടാവുമല്ലോ. നെക്സ്റ്റ് ഒരു ഫോട്ടോ സെഷൻ ആയിരുന്നു. ആരെങ്കിലും ക്യാമറ ഇട്ട് അതിലൂടെ പോയി കഴിഞ്ഞാൽ അപ്പോൾ നമുക്ക് ഫോട്ടോസ് എടുക്കേണ്ടി വരുമല്ലോ. അങ്ങനെ ഞങ്ങൾ മാറി മാറി പലരും ഹാഫ് സൈസും ഫുൾ സൈസും ആയിട്ട് ഇങ്ങനെ ഫോട്ടോസ് എടുത്തുകൊണ്ടിരുന്നു. അങ്ങനെ ഞാനും എടുത്തു 2-3 ഫോട്ടോസ്. സിംഗിൾ ഫോട്ടോസിന് ശേഷം പിന്നെ ഗ്രൂപ്പ് ഫോട്ടോസിൻ്റെ ബഹളമായിരുന്നു. കിട്ടിയ ഗൗൺ ഇടാനുള്ള ശ്രമങ്ങളാണ് ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇവിടെ എനിക്കൊരാളെ പരിചയപ്പെടുത്താനുണ്ട്, എൻ്റെ ബെസ്റ്റ് ഫ്രണ്ട് സായി കൃഷ്ണ. സായിയുടെ വീടും കാലിക്കറ്റ് തന്നെയാണ്. ഞങ്ങൾ തമ്മിലുള്ള ഒരു ഫ്രണ്ട്ഷിപ്പ് സ്റ്റാർട്ട് ചെയ്യുന്നത് കാലിക്കറ്റ് തൃശ്ശൂർ പാസഞ്ചർ, ഈ ഒരു ട്രെയിൻ ജേണിയാണ് ആ ഒരു ഫ്രണ്ട്ഷിപ്പ് സ്റ്റാർട്ട് ചെയ്യാൻ ഹെൽപ്പ് ചെയ്തിട്ടുള്ളത്. അങ്ങനെ പരസ്പരം ഞങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഗൗണൊക്കെ ഇടാൻ ഹെൽപ്പ് ചെയ്ത്, അതിനുശേഷം ഉമ്മ വന്ന് എന്നെ ഷോൾ ഇടാൻ ഹെൽപ്പ് ചെയ്തു. ഈ ഷോൾ ഇടുന്നതിലൊക്കെ ഒരുപാട് കണ്ടീഷൻസ് ഉണ്ട്. നമ്മൾ ആ റെഡ് കളർ റൈറ്റ് സൈഡിലോട്ടായിരിക്കണം, അങ്ങനെയൊക്കെ നമ്മൾ ഫോളോ ചെയ്തിട്ട് വേണം ഷോൾ ഇടാൻ വേണ്ടിയിട്ട്. ഇതിൻ്റെ ഇടയിലായിരുന്നു മുന്നൻ്റെ എൻട്രി. ഞാനിട്ട് തരാം ക്യാപ്പ് എന്ന് പറഞ്ഞ ആൾ വന്നതാണ്. വീഡിയോയിൽ ചെറുതായിട്ടൊന്ന് സ്റ്റാർ ആകാൻ വന്നതാണെങ്കിലും പണി വാളിപ്പോയി. ക്യാപ്പ് ആൾ വിചാരിച്ച പോലെ ആയിരുന്നില്ല, ഒന്നെങ്കിൽ ലൂസ് അല്ലെങ്കിൽ ടൈറ്റ്. ഈ സിറ്റുവേഷൻ ആയിരുന്നു ഞങ്ങൾ പലരും ഫേസ് ചെയ്തുകൊണ്ടിരുന്നത്. അങ്ങനെ ആൾ കുറച്ച് നേരം ശ്രമിച്ച അവസാനം ആൾ ഞാൻ ഇല്ല എന്ന് പറഞ്ഞ് പിന്മാറി. ഉമ്മയാണ് വന്നിട്ട് പിന്നെ എനിക്ക് ആ ഒരു ക്യാപ്പ് എൻ്റെ തലയിൽ ഫിക്സ് ചെയ്യാൻ ഹെൽപ്പ് ചെയ്തത്. അങ്ങനെ ഞങ്ങളെല്ലാവരും കൂടെ ഹോളിലോട്ട് മൂവ് ചെയ്യാണ്. ഇവിടെ നിങ്ങൾക്ക് കാണാം എല്ലാവരുടെയും കൈ തലയിലാണ്. എല്ലാവരും സെയിം സിറ്റുവേഷൻ ഫേസ് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. ഇപ്പോൾ എനിക്ക് പറയാനുള്ളത്, ഗ്രാജുവേഷൻ അറ്റൻഡ് ചെയ്യാൻ പോകുന്ന ഏതെങ്കിലും ഫ്രണ്ട്സ് കാണുകയാണെങ്കിൽ ഗ്രാജുവേഷൻ ഡേൻ്റെ അന്ന് നിങ്ങൾ പോകുന്ന സമയത്ത് സേഫ്റ്റി പിന്ന്, സ്ലൈഡ്, ചെറുതായിട്ട് നമുക്ക് ഹെയറിൽ യൂസ് ചെയ്യുന്ന ക്ലിപ്പ്, ഇങ്ങനെ മുതലായ ഐറ്റംസുമായിട്ട് മാത്രം പോവുക, അല്ലെങ്കിൽ ക്യാപ്പ് തലയിൽ നിൽക്കില്ല. അങ്ങനെ ഒഫീഷ്യലായി നമ്മൾ കോൺവക്കേഷൻ സെറമണി സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്.
നമുക്ക് ചീഫ് ഗസ്റ്റ് ആയിട്ട് വന്നിട്ടുണ്ടായിരുന്നത് പത്മശ്രീ ആർക്കിടെക്ട് ജി ശങ്കർ സാറായിരുന്നു. സാറെ വെൽക്കം ചെയ്തതിന് ശേഷം സാർ തൊട്ടടുത്തിരിക്കുന്നത് ഞങ്ങളുടെ പ്രിൻസിപ്പളാണ് ഡോക്ടർ രഞ്ജിനി ഭട്ടതിരിപ്പാട് മാം. ഞങ്ങൾക്ക് സ്പെഷ്യലാണ്, കാരണം ഞങ്ങൾ ആർക്കിടെക്ചർ ഡിപ്പാർട്ട്മെന്റ് HOD ആയിരുന്നു മാം. അതിനുശേഷമാണ് മാം പ്രിൻസിപ്പളായത്. അതിനുശേഷം തൊട്ടടുത്തിരിക്കുന്നത് ജോസ്ന മാം ആണ്, ഡോക്ടർ ജോസ്ന റഫി. മാം എനിക്ക് അഗെയിൻ സ്പെഷ്യലാണ്, കാരണം എൻ്റെ തീസിസിൻ്റെ ഗൈഡായിരുന്നു മാം. മാം SSA കോർഡിനേറ്റർ ആണ്. ഇപ്പം വെൽക്കം സ്പീച്ച് കൊടുക്കുന്നത് ബിന്ദു മാം ആണ്. ബിന്ദു മാം ഇപ്പം നമ്മുടെ ആർക്കിടെക്ചർ ഡിപ്പാർട്ട്മെൻ്റ് HOD ആണ്. മാം ആയിരുന്നു എൻ്റെ ഡെസർട്ടേഷൻ്റെ ഗൈഡ്. സോ മാമും എനിക്ക് വളരെ സ്പെഷ്യലാണ്. അങ്ങനെ ദീപം തെളിയിച്ചുകൊണ്ട് കോൺവക്കേഷൻ സെറമണി ഇനോഗ്രേറ്റ് ചെയ്തു. ചീഫ് ഗസ്റ്റിന് പെട്ടെന്ന് തന്നെ പോകേണ്ടതുള്ളതുകൊണ്ട് നമ്മൾ നേരെ ഫോട്ടോ സെഷനായിരുന്നു അടുത്തത്. മെയിൻ ബിൽഡിങ്ങിൻ്റെ ഫ്രണ്ടിലിരുന്ന് എല്ലാ ടീച്ചേഴ്സും നമ്മൾ ഫുൾ സ്റ്റുഡിയോ 4X ടീമിൻ്റെ ഫോട്ടോ സെഷനായിരുന്നു. അതിനുശേഷം ലഞ്ച് ബ്രേക്ക് ആയിരുന്നു. പക്ഷെ നമ്മൾ നേരെ ലഞ്ച് ബ്രേക്കിന് പോയില്ല, വീണ്ടും ഫോട്ടോ, അഗെയിൻ ഫോട്ടോ, ഫോട്ടോ. അങ്ങനെ പല സ്ഥലങ്ങളിൽ നിന്ന് പല രീതിയിൽ ഞങ്ങൾ വീണ്ടും ഫോട്ടോ എടുത്തുകൊണ്ടിരുന്നു. അതിനുശേഷം സിംഗിളായിട്ടുള്ള ഫോട്ടോസ് മെയിൻ ബിൽഡിങ്ങിൻ്റെ മുന്നിൽ നിന്ന്, പിന്നെ പാരൻസിൻ്റെ കൂടെ, ഫ്രണ്ട്സിൻ്റെ കൂടെ, അങ്ങനെ ഫോട്ടോസ് മാറി മാറി എടുത്തതിന് ശേഷം പിന്നെ ലഞ്ച് ബ്രേക്ക്. ഇപ്പോൾ നിങ്ങൾ കാണാൻ പോകുന്നത് ഒരു മാസ് എൻട്രിയാണ്. പ്രോഗ്രാം നടക്കുന്ന ഹാളിലോട്ട് റോൾ നമ്പർ വൈസ് ആയിട്ട് ആ ഗൗണും ക്യാപ്പെല്ലാം ഇട്ട് നമ്മൾ 1 by 1 എൻട്രി ചെയ്യുന്ന മൊമെൻ്റ് ആണ് നിങ്ങൾ കാണുന്നത്. ഭയങ്കര ഹാപ്പി ആയിട്ടുള്ള ഒരു മൊമെൻ്റ് ആയിരുന്നു. ഞങ്ങളെ ഫേസിൻ്റെ ഹാപ്പിനെസിനേക്കാളും കൂടുതൽ പാരൻസിൻ്റെ മുഖത്ത് ഹാപ്പിനെസ് കാണാൻ പറ്റുന്നുണ്ട്. ഇങ്ങനെ നമ്മൾ സീറ്റിൽ നമ്മളെ പൊസിഷനിൽ ഇരുന്നു. ആ സമയത്തൊക്കെ നമ്മളത് വലിയ സംഭവമാണെന്നൊക്കെ തോന്നുന്നുണ്ടായിരുന്നു. അതിന് ശേഷമാണ് ഫെലിസിറ്റേഷൻ സ്റ്റാർട്ട് ചെയ്യുന്നത്. അങ്ങനെ റോൾ നമ്പർ വൈസ് ആയിരുന്നു ഫെലിസിറ്റേഷൻ. എനിക്ക് അവാർഡ് റിസീവ് ചെയ്യാൻ പറ്റിയത് എൻ്റെ ട്യൂട്ടർ സാറ കയ്യിൽ നിന്നായിരുന്നു. നെക്സ്റ്റ് നിങ്ങളിപ്പോൾ കാണുന്നത് ടാസ്ലിംഗ് എന്ന് പറഞ്ഞ ഒരു സെറമണിയാണ്. ടാസൽസ് എന്ന് പറയുന്നത് ക്യാപ്പിൻ്റെ കൂടെ നിൽക്കുന്ന ഒരു എക്സ്റ്റെൻഷൻ, ഒരു തൂങ്ങി നിൽക്കുന്ന പോർഷനിൽ, അതാണ് ടാസൽസ്. ഈ ടാസൽസ് നമ്മൾ ഹോളിലോട്ട് എൻ്റർ ചെയ്യുന്ന സമയത്ത് ലെഫ്റ്റ് സൈഡിലോട്ടായിരിക്കും തൂക്കിയിട്ടിട്ടുണ്ടാവുക. ആഫ്റ്റർ ഗ്രാജുവേഷൻ നമ്മളത് റൈറ്റ് സൈഡിലോട്ട് മൂവ് ചെയ്യും. അതാണ് ടാസ്ലിംഗ് എന്ന് പറഞ്ഞ സെറമണി മെയിൻ ചെയ്യുന്നത്. നെക്സ്റ്റ് ദ മോസ്റ്റ് അവേറ്റഡ് മൊമെൻറ്റ്, ഗ്രാജുവേഷന് ശേഷം ആ ഡ്രസ്സിൽ ആ ക്യാപ്പ് മേലോട്ട് വലിച്ചെറിയുന്ന ഒരു മാൻഡേറ്ററി ഫോട്ടോ ക്ലിക്കിന് വേണ്ടി ഒഴിഞ്ഞു നിൽക്കുന്ന ഞങ്ങളെയാണ് നിങ്ങളിപ്പോൾ കാണുന്നത്. ആൻഡ് ഹിയർ വി ഗോ. അങ്ങനെ കാത്തുകാത്തിരുന്ന ആ ഒരു ഗ്രാജുവേഷൻ ഡേ ഇന്നിവിടെ എൻഡി ആണ്. ഒരുപാട് പേര് ഈ ഒരു മൊമെൻറ്റിൽ ഓർമ്മ വരുന്നുണ്ട്. ടീച്ചേഴ്സ്, പാരൻസ്, ഫ്രണ്ട്സ് ആൻഡ് ജൂനിയേഴ്സ്. ജൂനിയേഴ്സിനെ പറയാതിരിക്കാൻ പറ്റില്ല, കാരണം അവരില്ലെങ്കിൽ ഇന്ന് ഈ ഒരു ഡേ ഉണ്ടാവില്ലായിരുന്നു. കാരണം കംപ്ലീറ്റ് ഓർഗനൈസ് ചെയ്തത് അവരാണ്. പിന്നെ എടുത്തു പറയാനുള്ളത് സുഹിത് സർ ആൻഡ് ലക്ഷ്മി മാം, രണ്ടുപേരും ഞങ്ങളുടെ ട്യൂട്ടേഴ്സ് ആണ്. ഇവർ രണ്ടുപേരും ഇപ്പോൾ GEC-യിലല്ല, ഒരാൾ CET-യിലും ഒരാൾ RIT കോളേജിലുമാണ്. പക്ഷേ അവർ അവിടെ നിന്ന് ട്രാവൽ ചെയ്ത് വന്നു നമ്മുടെ ഈ ഒരു ഹാപ്പി മൊമെൻറ്റ്സിൽ നമ്മളെ കൂടെ ജോയിൻ ചെയ്യാൻ വേണ്ടി. ബോത്ത് ഓഫ് ദം ആർ സോ സ്പെഷ്യൽ ടു അസ്. ഈ ഒരു 5 years ജേണി വാസ് നോട്ട് എൻ ഈസി ജേണി. ഒരുപാട് കയറ്റവും ഇറക്കവും എല്ലാം ഉണ്ടായിരുന്നു. ഈ എല്ലാ സ്റ്റേജസിലും ഞങ്ങളെ കൂടെ കട്ട സപ്പോർട്ടുമായിട്ട് നിന്ന ഒരുപാട് ടീച്ചേഴ്സ് ഉണ്ട്. ഗീത മാം, സൂര്യ മാം, ബിന്ദു മാം, രഞ്ജിനി മാം, ജോസ്ന മാം, ബാബു സർ, ബിജു സർ, രേഖ മാം, ഷിജന മിസ്, ജെൻസി മാം ആൻഡ് ജോസഫ് സാർ. ഒരുപാട് ടീച്ചേഴ്സിനെ ഞാൻ ഈ ഒരു മൊമെൻറ്റിൽ ഓർക്കുകയാണ്. Now it's time to leave the campus. നേരെ ചെന്നത് ഫ്രണ്ട് ബിൽഡിങ്ങിലെ ആർച്ചിൻ്റെ അടുത്തോട്ടാണ്. രണ്ട് മൂന്ന് നല്ല ഫോട്ടോസ് എടുത്തു, കുറച്ച് നേരം ഗ്യാലറിയിൽ ഇരുന്നു, പിന്നെ നേരെ വിട്ടത് സ്കൂൾ ഓഫ് ആർക്കിടെക്ചർ ആൻഡ് പ്ലാനിങ് എന്ന് പറഞ്ഞ് സ്വന്തം ഡിപ്പാർട്ട്മെൻറ്റ് ഫ്രണ്ടിലോട്ടാണ്. ആർക്കിടെക്ചർ ഡിപ്പാർട്ട്മെൻറ്റിന് രണ്ട് മൂന്ന് ഫോട്ടോസ് എടുത്തതിന് ശേഷം പിന്നെ നേരെ ലേഡീസ് ഹോസ്റ്റലിൻ്റെ ഫ്രണ്ടിലൂടെ GEC എന്ന ക്യാമ്പസിൻ്റെ ഒരു ഗേറ്റിലൂടെ മെല്ലെ പുറത്തോട്ടിറങ്ങി. ആ ഒരു 5 വർഷത്തെ ജേണി ഇന്ന് ഇപ്പോൾ ഇവിടെ എൻഡിയാണ്. താങ്ക് യു.